ഹലോ ഹലോ, വിനീത് അല്ലേ? അതെ, ആരാ സംസാരിക്കുന്നേ? ഞാൻ ദീപ്തിയാണ്, ശ്രുതിയുടെ വീണയുടെ ഏട്ടത്തി. ആ മാഡം പറയൂ, എന്തിനാ വിളിച്ചത്? എന്റെ അനിയത്തി കുട്ടികൾ എന്തെങ്കിലും കുസൃതി കാണിച്ചോ? ഹേയ്, അവര് ടീച്ചറമ്മ വളർത്തിയ നല്ല കുട്ടികളല്ലേ, അവര് കുസൃതികളൊന്നും കാണിക്കില്ല. വിനീതിനെ ഞാനിപ്പോ വിളിച്ചത് അവരുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന അവരുടെ അച്ഛന്റെ അമ്മയുടെയും ഫോട്ടോസ് ഒക്കെ ഒന്ന് മാറ്റിവെക്കണമെന്ന് പറയാനാ. ആരുടെയും ശ്രദ്ധയിൽ പെട്ടെന്ന് പെടാത്തെടുത്ത് വേണം അത് സൂക്ഷിക്കാൻ. എന്താ മാഡം കാര്യം? ശ്രുതിയെയും വീണയും കൂട്ടി എന്റെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. വിനീതിനറിയാലോ എന്റെ ഇളയച്ചന്റെ മക്കളാണെന്ന് പറഞ്ഞ അവരെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത്. അവരാരാണെന്ന് ഒരിക്കലും അമ്മ അറിയരുത്. അതുകൊണ്ടാ ഫോട്ടോ മാറ്റിവെക്കാൻ പറഞ്ഞത്. അവരുടെ അച്ഛൻ ആരാണെന്ന് സൂചന നൽകുന്ന എന്തെങ്കിലും വസ്തു അവിടെ ഉണ്ടെങ്കിൽ അതൊന്നും അമ്മയുടെ ശ്രദ്ധയിൽ പെടരുത്. അവരുടെ വീട് കാണണമെന്ന് പറഞ്ഞ അമ്മ അവരെയും കൂട്ടി അങ്ങോട്ട് വരുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പേടിക്കണ്ട മാഡം, വീടിന്റെ ഒരു താക്കോൽ എന്റെ കയ്യിലുണ്ട്, ഞാൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളാം. ഓക്കെ വിനീത്, ഞാൻ വിളിച്ചോളാം. ആ ഓക്കെ മാഡം. എന്തായിടോ, യദുകൃഷ്ണന്റെ കൊല നടന്ന ബിൽഡിങ്ങിന് മുന്നിൽ CCTV ക്യാമറയുണ്ട്. അതിലൊന്ന് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ബിൽഡിങ്ങിന് നേർക്ക് തന്നെ. ആ വീട്ടിലെ ആളുകൾ വിദേശത്താണ്. വീട് നോക്കാൻ ഏൽപ്പിച്ച ഒരാൾ മാത്രമാണ് അവിടെ താമസം. ഇപ്പോൾ വീട്ടുകാർ നാട്ടിൽ വന്നിട്ടുണ്ട്. വീട് നോക്കാൻ ഏൽപ്പിച്ച ആളെ ഞാൻ കണ്ടിരുന്നു. വീട്ടുടമസൻ കൃത്യം നടന്ന സമയത്തെ CCTV ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയെന്ന അയാൾ പറഞ്ഞത്. CA ചന്ദ്രശേഖരന്റെ കയ്യിൽ അത് കൊടുത്തയച്ചത്. ഞാൻ തന്റെ കയ്യിൽ നിന്ന് തോക്ക് വാങ്ങി അതിന്റെ ബയണറ്റ് കൊണ്ട് യദുകൃഷ്ണനെ കുത്തിക്കൊന്ന് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും താഴേക്കിടുന്നത് ആ ക്യാമറയിൽ പതിഞ്ഞിരിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ദീപ്തിമേഡ് ആ വിഷ്വൽസ് കണ്ടാ പിന്നെ കൂടുതൽ അന്വേഷണം എന്തിന്? നേരെ വന്ന് നമ്മളെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യും. ദൃശ്യം അതിൽ പതിഞ്ഞു കാണും സാറേ. എനിക്ക് നേരത്തെ ആ ബുദ്ധി അത്ര പോയില്ല. വീട്ടുകാരിൽ നിന്ന് തന്ത്രപൂർവം ആ വിഷ്വൽസ് വാങ്ങി വെക്കണമായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വിഷ്വൽ ചന്ദ്രശേഖരൻ സിയുടെ കയ്യിലെത്തി. വൈകാതെ അത് ദീപ്തി മേഡം കാണുകയും ചെയ്യും. ഇനി കണ്ടോന്ന് ആർക്കറിയാം? കണ്ടിരുന്നെങ്കിൽ ദീപ്തി മേഡം എപ്പോഴും എന്നെ തേടി വന്നേനെ. ഒന്നും അറിയാത്ത ഭാവത്തിൽ സാറ് ചന്ദ്രശേഖരൻ സി ഒന്ന് വിളിച്ചു നോക്ക്. CCTV ദൃശ്യം മേഡം കണ്ടോന്ന് ചോദിച്ചറിയൂ. എന്തെങ്കിലും സൂചന കിട്ടിയാൽ നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടേണ്ടി വരും. നീ മാനസികമായി അതിന് തയ്യാറെടുത്തോ. ഹലോ, ചന്ദ്രശേഖർ സാർ, SI ശ്യാമാണ് സംസാരിക്കുന്നത്. കളക്ട് ചെയ്ത CCTV വിഷ്വൽസ് ദീപ്തി മേഡം കണ്ടോ? ഇല്ല, നാളെ മോർണിംഗ് കാണാന്നാ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും തുമ്പ് കിട്ടിയെന്നറിയാൻ വേണ്ടി വിളിച്ചതാ. ഞാൻ മാഡത്തിനെ മീറ്റ് ചെയ്തോളാം. ഓക്കെ സാർ. ഓക്കെ ശ്യാം. ഇതുവരെ ദീപ്തി മേഡം ആ വിഷ്വൽസ് കണ്ടിട്ടില്ല. നമ്മൾ കരുതുന്ന പോലെ ഒന്നും ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാം. ചെറുതാണെങ്കിലും നല്ല വീടും നല്ല സ്ഥലവും. എന്താ രണ്ടാളും കൂടി ഒരു കഥകളി? ഒന്നുമില്ല ആന്റി, വീട് തുറക്കാൻ പറയുമായിരുന്നു. അത് വാ തുറന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് തന്നെ അച്ഛന്റെ അമ്മയുടെ ഫോട്ടോ എടുത്ത് മാറ്റി വെക്കണം. ഇതെന്തിനാ പിള്ളേരെ ഓടുന്നേ? ഞാനും അകത്തേക്കല്ലേ വരുന്നേ.
പോയി. എന്തേ രണ്ടാളും കൂടെ പരുങ്ങുന്നേ? എന്തോ പ്രശ്നമുണ്ട്? ഒന്നുമില്ല എന്റെ. ഒരാള് വീട്ടിൽ വന്നാ ഒന്ന് ഇരിക്കാനെങ്കിലും പറയണ്ടേ? അതല്ലേ അതിന്റെ മര്യാദ? ചായ വെക്കാൻ ഇവിടെ ചായപ്പൊടി പോലും കാണൂല എന്ന് എനിക്കറിയാം. അതൊന്നും വേണ്ട. നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് അവരുടെ ആരെയും ഫോട്ടോ ഒന്നും കാണുന്നില്ലല്ലോ. നല്ല ഫോട്ടോ ഒന്നും ഇല്ലായിരുന്നു ഇവിടെ. ആകെ ഉണ്ടായിരുന്ന ഒരു നല്ല ഫോട്ടോ രണ്ടാളും വീട്ടിലോട്ട് വന്നപ്പോ അങ്ങ് കൊണ്ടുപോന്നു അല്ലേ? അതവിടെ പഠിപ്പുര വീട്ടിൽ തൂക്കി വെക്കാമായിരുന്നു. അവരന്യരൊന്നുമല്ലോ. ദീപ്തിയുടെ ഇളയച്ഛനും ഇളയമ്മയല്ലേ? നിന്റെ കുബുദ്ധിയല്ലായിരുന്നു ഇത്? എന്റെ വീട്ടിൽ കയറി പറ്റാൻ വേണ്ടി ദീപ്തിയും സൂരജിനെയും നിങ്ങൾ വശത്താക്കി. എനിക്കറിയാം ഇത് നിന്റെ തലയിൽ ഒതിച്ച ബുദ്ധിയാണ്. നീയൊക്കെ എന്താ വിചാരിച്ചത്? ഞാൻ വെറും മണ്ടിയാണെന്ന്? എന്റെ അനിയന്റെ അത്തെമ്മാടിയുടെ മക്കളാണ് നിങ്ങൾ രണ്ടുപേരും. അതെനിക്കറിയാമായിരുന്നു. അവന്റെയും ഭാര്യയുടെയും ഫോട്ടോ നിന്റെയൊക്കെ പെട്ടിക്കാതിരിക്കുന്ന ഞാൻ കണ്ടു. അന്ന് മുതൽ എന്റെ നെഞ്ചിന്റെ അകത്ത് തീയായിട്ടാണ് ഞാൻ കഴിഞ്ഞത്. നിനക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നു കള്ളം പറഞ്ഞ് എന്റെ വീട്ടിനകത്ത് കയറി പറ്റാൻ? നിങ്ങൾ എന്തിനാ വന്നേ? നിങ്ങളെ കൊണ്ടുവന്നവരിൽ നിന്ന് തന്നെ എനിക്കത് അറിയണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം കാത്തിരുന്നത്. രണ്ടിനെയും ഇറക്കി വിടാൻ ഞാൻ മുന്നേ തീരുമാനിച്ചായിരുന്നു. പറയടി, എന്നെ അപകടപ്പെടുത്താൻ വേണ്ടിയല്ലേ നീയൊക്കെ എന്റെ വീട്ടിൽ കയറി പറ്റിയത്? പറ, എന്തിനു വേണ്ടിയാ എന്റെ വീട്ടിൽ കയറി പറ്റിയത്? എന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ലേ? പറയടി. തൊട്ടുപോടുന്നവരെ ഇങ്ങനെ ഒരാളും കൂടെ ഇതിനകത്തുണ്ടോ? ആരാടാ നീ? ഓഹോ, മനസ്സിലായി, ഇവളുടെ ആളല്ലേ. കാണും, നിനക്കൊക്കെ ഇങ്ങനെ പലരും കാണും. അച്ഛന്റെ സ്വഭാവം മക്കൾക്ക് കിട്ടാതിരിക്കുമോ? ഇവരെന്റെ സഹോദരിമാരാ. അച്ഛനെന്ത് പറ്റി? കുറെ നേരമല്ല നടക്കാൻ തുടങ്ങിയിട്ട്. ഓ, ആ പിള്ളേരുടെ വീട് കാണാൻ അമ്മ അവരെ കൊണ്ട് പോയല്ലോ. അച്ഛനെ കൊണ്ടുപോകാൻ തന്നെ പരിഭവായിരിക്കും അല്ലേ? സുരേട്ടാ, ഇത് കണ്ടോ, കുറെ നേരം അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിയിട്ട് അമ്മ ആ പിള്ളേരെ കൂട്ടി അവരുടെ വീട് കാണാൻ പോയി. അച്ഛനെ കൊണ്ടുപോയില്ല, അതാ. എങ്ങോട്ട്? അമ്മ അവരെയും കൊണ്ട് അവരുടെ വീട് കാണാൻ പോയെന്നോ? അതെ, അങ്ങനെ പറഞ്ഞ ആ പാവങ്ങളെ പത്മ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി. ശരിക്കും പറഞ്ഞ ആ പിള്ളേരെ ആ വീട്ടിൽ കൊണ്ടുവിടാൻ തന്നെയാ പോയി.
പത്മത്തിന്റെ സഹോദരന്റെ മക്കളാണ് ആ പിള്ളേരുന്നത്. അയാൾ അറിഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ മുമ്പിലേ അയാൾ അറിയാത്ത പോലെ അഭിനയിച്ചതാ. അല്ല, അപ്പൊ അമ്മയുടെ അനുജന്റെ മക്കളാണോ ശ്രുതി വീണേ? അതെ. അമ്മ എങ്ങനെ ഇതറിഞ്ഞത്? അറിയില്ലേ മക്കളെ നിങ്ങളുടെ അമ്മയുടെ സ്വഭാവം. അയാളുടെ അനുജനോടുള്ള പക നിങ്ങൾക്കറിയത്തില്ലേ? പിന്നെ എന്തിനാ ഇതൊക്കെ അറിഞ്ഞോണ്ട് ആ പാവം പിള്ളേർ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? ഇത് വല്ലാത്ത ചതിയായി പോയേട്ടാ. എന്ത് ചതി? ചെയ്തത് തെറ്റല്ലെന്ന് തന്നെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട രണ്ട് പെൺകുട്ടികൾ, അനാഥരായ അവർക്ക് അഭയം നൽകാൻ തീരുമാനിച്ചു. അത് തെറ്റാണോ? നമ്മുടെ സ്വന്തം ചോരയല്ലടാ അവരും. അനാഥരായ അവർക്ക് അഭയം നൽകാൻ തീരുമാനിച്ചു. അത് തെറ്റാണോ? നമ്മുടെ സ്വന്തം ചോരയല്ലടാ അവരും. ടീച്ചറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതിനിടയിൽ ദീപ്തി അവരെ കാണുന്നത്. ഞങ്ങൾ ചെയ്തത് ശരി തന്നെയാണ് അച്ഛാ, തെറ്റ് ചെയ്തത് അമ്മയാണ്. സ്വന്തം മക്കളെ അമ്മ വലിച്ചെറിയാൻ കൊണ്ടുപോയിരിക്കുന്നത്. ഇത് മഹാപാപോ, ഞങ്ങൾ ഇതിനെ അനുവദിക്കില്ല. ഏട്ടൻ എന്തൊക്കെയാ പറയുന്നേ? അമ്മയെ ധിക്കരിച്ച് അവരെ വീണ്ടും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന എന്താ സംഭവിക്കുന്ന അറിയല്ലോ. അമ്മ പിന്നെ ഇവിടെ നിൽക്കില്ല. ഏട്ടൻ അമ്മയാണോ വലുത്, അതോ ആ പിള്ളേരാണോ? മോനെ, നീ ദീപ്തി മോളെ വിളിച്ച് വിവരം പറ. മോള് തീരുമാനിക്കട്ടെ എന്താ വേണ്ടത്. അയാളെ ഫോണിൽ കിട്ടുന്നില്ല. ഏട്ടത്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അമ്മ തീരുമാനിച്ച തീരുമാനിച്ചതാ. അവർക്ക് രണ്ടുപേർക്കും വേണ്ടത് കൊടുത്ത് അമ്മ അവരവിടെ തള്ളിക്കാണും. നിങ്ങളെല്ലാവരും ആ പിള്ളേരെ മറന്നേക്ക്. ഓ, അപ്പൊ അതാണ് ടീച്ചറമ്മയുടെ മരണത്തിന്റെ ഉത്തരവാദികളെ പോലീസ് പിടികൂടിയപ്പോ നീയൊക്കെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയത്. ഇങ്ങനെയൊരു സഹോദരൻ നിനക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാടി നീയൊക്കെ എന്റെ വീട്ടിൽ കയറി വന്ന് അന്നം കഴിക്കാൻ വന്നത്? നാണം കേട്ടോ നിങ്ങളെ, എന്തിനാ വന്നേന്ന്? ബന്ധം പറഞ്ഞ് എന്റെ മക്കളെ പാട്ടിലാക്കി അവരുടെ കാശുകൊണ്ട് കല്യാണം ആർഭാടമായിട്ട് നടത്തണം. ഇവക്കെ പഠിക്കണം. ഓസിന് കാര്യം നടത്താൻ വേണ്ടിയാണോ രണ്ടെണ്ണം കൂടെ വലിഞ്ഞു കയറിയത്? വലിഞ്ഞു കയറി വന്നതൊന്നും അല്ല ഞങ്ങള്. അവിടേക്ക് വരെ ഞങ്ങൾ ആരുടെയും കാല് പിടിച്ചിട്ടില്ല. ടീച്ചറമ്മയുടെ കേസ് അന്വേഷണത്തിന് വേണ്ടി ദീപ്തേശ് ഇവിടെ വന്നു. ഞങ്ങള്
ബന്ധുക്കളാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ വിനീതേട്ടൻ പറഞ്ഞ ദീപ്തി ചേച്ചി അറിഞ്ഞത് അനാഥരെ ജീവിക്കുന്ന ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ടുപോവാനായി സൂരജേട്ടനും ദീപ്തി ചേച്ചിയും വന്നപ്പോഴും വരുന്നില്ല എന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ അവര് വിട്ടില്ല. ഞങ്ങൾ അവരുടെ പെങ്ങന്മാരാണ്. ഇങ്ങനെ ആരോരും ഇല്ലാതെ അനാഥരെ പോലെ കഴിയാൻ ഞങ്ങളെ വീടില്ല എന്ന് സൂരജേട്ടൻ ശാഠ്യം പിടിച്ചു. സൂരജേട്ടൻ ദീപ്തി ചേച്ചിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ ഞങ്ങൾക്ക് പോരേണ്ടി വന്നു. ആന്റിയുടെ ആങ്ങളയുടെ മക്കളാണെന്ന സത്യം മൂടി വയ്ക്കാൻ അവർ തന്നെ ഞങ്ങളോട് പറഞ്ഞത്. സത്യം അറിഞ്ഞ ഞങ്ങൾ അവിടെ കേറ്റില്ല എന്ന് അവർ ഭയന്നു. ദീപ്തി ചേച്ചിയുടെ ഇളയച്ചന്റെ മക്കളാന്ന് കള്ളം പറഞ്ഞത് അതുകൊണ്ടാ. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ ചേർന്നങ്ങ് എന്നെ പറ്റിക്കാന്ന് കരുതി അല്ലേ? ദേ, ഇതിപ്പോ ഞാൻ കേട്ടത് കൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരു കരുണയും ഒരു ദയയും ഇല്ല. അതിന്റെ ആവശ്യം എനിക്കില്ല. നീയൊക്കെ എന്റെ അരികിൽ ഉണ്ടായാൽ എനിക്ക് ഓർമ്മ വരുന്ന ആ തെമ്മാടിയുടെ മുഖമായിരിക്കും നിന്റെ ഒക്കെ അച്ഛന്റെ. എന്നെ എന്റെ അച്ഛനെ അമ്മയൊക്കെ അവൻ അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ജീവിക്കേണ്ട ഞങ്ങളെ അവൻ നരകത്തിലേക്ക് തള്ളിയിട്ടു. അവനുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചിറങ്ങിയവളാ ഞാൻ. എനിക്ക് അങ്ങനെ ഒരു സഹോദരനില്ല. സഹോദരനും ഇല്ല, സഹോദരന്റെ മക്കളും ഇല്ല. നീയൊക്കെ ആ തെമ്മാടിയുടെ മക്കളാന്നറിഞ്ഞപ്പോ മുതൽ എന്റെ വീട്ടിലെ വേലക്കാരിയായിട്ടാ നിന്നെയൊക്കെ ഞാൻ എന്റെ മനസ്സിൽ കരുതിയത്. എന്റെ ദേഷ്യം അടക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ കരുതിയത്. അമ്മായി മതി, ഇത്രമാത്രം വേദനിപ്പിക്കാൻ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? വേണ്ട, നിന്റെയൊക്കെ കണ്ണീര് ആർക്ക് കാണണം? നിങ്ങളുടെ അച്ഛൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾ തന്നെ ധാരാളമാ. എന്റെ മക്കൾ സമ്പാദിച്ചതെല്ലാം കല്യാണത്തിന്റെ പേരും പറഞ്ഞ് ഊറ്റിയെടുത്ത് സുഖമായിട്ട് കഴിയാന്ന് കരുതി അല്ലേ? ആ സ്വപ്നമൊക്കെ നിന്റെ ഒക്കെ മനസ്സിൽ വെച്ചാ മതി. ഇനി എന്റെ മക്കളെ വിളിക്കുകയോ അവരുമായിട്ട് ബന്ധപ്പെടുകയോ ചെയ്താൽ വെട്ടി നുറുക്കും രണ്ടെണ്ണത്തിന് ഞാൻ. ഇനി എന്റെ മക്കളെ വിളിക്കുകയോ അവരുമായിട്ട് ബന്ധപ്പെടുകയോ ചെയ്താൽ വെട്ടി നുറുക്കും രണ്ടെണ്ണത്തിന് ഞാൻ. അങ്ങനെയുള്ള സ്വപ്നമൊന്നും നിന്റെ ചേച്ചിക്കില്ല. കല്യാണം നടത്തി തരണമെന്ന് ഞങ്ങൾ നിർബന്ധിച്ചിട്ടുമില്ല. അവന്റെ അല്ലേ മക്കൾ. നീയൊക്കെ തന്ത്രപൂർവം എന്തും നേടും എനിക്കറിയാം. എന്തായാലും രണ്ടെണ്ണത്തിനെയും ഇവിടെ എത്തിച്ചതോടെ എന്റെ കുടുംബം രക്ഷപ്പെടും. നിങ്ങളെ രണ്ടെണ്ണത്തിനെയും ഇവിടെ നിർത്തിപ്പോകാനാ ഞാൻ വന്നേ. എന്നാലും നാല് പറയാതെ പോയാൽ എനിക്ക് സമാധാനം കിട്ടൂല. ഞാൻ പോവുക. മേലാൽ ഇനി ഒരു ബന്ധവും പറഞ്ഞുകൊണ്ട് എന്റെ വീട്ടിലോട്ട് വന്നു പോകരുത്. ഇനി വന്നാൽ ഞാൻ ഈ രീതിയിലായിരിക്കില്ല പെരുമാറുന്നത്. ആന്റി അവിടെ നിന്നേ. ഇവരുടെ അച്ഛൻ ക്രിമിനലാണ്, കൊള്ളരുതാത്തവനാണ് എന്ന് ആന്റി പറഞ്ഞില്ലേ? എനിക്കറിയാം അദ്ദേഹത്തെ. ആന്റി പറഞ്ഞത് ശരിയാ. പക്ഷേ ഇന്നെനിക്ക് മനസ്സിലായി ആന്റിയോളം മനുഷ്യപ്പറ്റില്ലാത്ത ആളല്ല അയാളെന്ന്. നിങ്ങളൊരു സ്ത്രീയല്ലേ, അമ്മയല്ലേ? രണ്ട് പെൺകുട്ടികളെ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ ചോരയാ ഇവര്. നിങ്ങളെയൊക്കെ അമ്മ എന്ന് വിളിക്കാൻ പറ്റുമോ?
അച്ഛനും അമ്മയും മരിച്ചപ്പോ അനാഥരായി ഇവരെ എന്റെ അമ്മ മക്കളെ പോലെ വളർത്തി. അന്നൊന്നും ബന്ധം പറഞ്ഞ് ഇവര് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടില്ല. അമ്മയുടെ മരണത്തോടെ ഇവർക്ക് ആരുമില്ലാതായി. എനിക്കിവരെ വളർത്താനുള്ള ശേഷിയില്ല. അതുകൊണ്ടാ എല്ലാ സത്യവും ഞാൻ ദീപ്തി മാഡത്തോട് പറഞ്ഞത്. ആ നല്ല മനുഷ്യര് ഇവരെ കൂട്ടിക്കൊണ്ടുപോയി. സൂരജേട്ടന്റെ അമ്മ തന്നെയാണോ നിങ്ങള്? ഈ വയറ്റിൽ തന്നെയാണോ സൂരജേട്ടൻ പിറന്നത്? ഇവരുടെ അച്ഛൻ ചെയ്ത തെറ്റിന് ഇവരെന്ത് പിഴച്ചു? നിങ്ങളുടെ അനുജനുമായി നിങ്ങൾ ശത്രുതയിലായി സമ്മതിച്ചു. പക്ഷെ ഈ പാവങ്ങൾ എന്ത് പിഴച്ചു? അനുജനോടുള്ള ശത്രുത നിങ്ങൾ ഇവരോടെന്തിനാ കാണിക്കുന്നത്? നിങ്ങളുടെ അനുജനോട് അന്ധമായ ശത്രുതയായിരുന്നു നിങ്ങൾക്ക്. അയാളിൽ നിന്ന് അകന്നു പോയ നിങ്ങള് പിന്നെ അയാളെ കാണാൻ പോലും കൂട്ടാക്കിയില്ല. അയാൾക്ക് അയാളെ ചെയ്ത തെറ്റ് മനസ്സിലായിരുന്നു. നിങ്ങളോട് ക്ഷമ പറയണമെന്ന് അയാൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. കുറച്ച് ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. നിന്റെ മനസ്സിവിടെയല്ല, മറ്റെവിടെയോ ആണ്. അവർക്ക് അമ്മയോട് മാത്രമല്ല നമ്മളോടും ദേഷ്യം കാണും. അതാ ഫോൺ എടുക്കാതിരിക്കുന്നതും കട്ടാക്കുന്നതും ഒക്കെ.